നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറുമായി ബന്ധപ്പെട്ട് ഈ ദൈവത്തിന് ഈ ഭൂമിയിലൊന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം നാളെ സ്വർഗത്തിൽ എന്ത് വെണ്ടയ്ക്കായാണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് മറുപടി പറഞ്ഞ ആ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഒരാൾ എഴുതി. ആ കമൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി RVI373 എന്നൊരാളാണ് എഴുതിയത്. അദ്ദേഹം ആ കമൻറ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ എത്രയോ മതങ്ങളുണ്ട്, പക്ഷേ എന്താണ് മുസ്ലിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര കൃമികടി? അയാളുടെ അഭിപ്രായങ്ങൾ അയാൾ പറഞ്ഞോട്ടെ, അതിന് ഇങ്ങനെ കുരുപൊട്ടുന്നത് എന്തിനാ? ഇതാണ് ചോദ്യം. നിഷ്പക്ഷ നിലപാടിൽ അതിനെനിക്ക് മറുപടി പറയാനുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര സാർ ശരിയാണ്, ഇസ്ലാം മതത്തിനെതിരെ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പൊതുവിൽ ദൈവവിശ്വാസത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞത്. ഈ ചില മനുഷ്യർക്കൊക്കെയും ഈ ചില മേഖലകളിൽ അങ്ങനെ മിടുക്കരായി കഴിയുമ്പോൾ പിന്നെ മിടുമിടുക്കരായി തീരുന്ന ഒരവസ്ഥയുണ്ട്. അത് ഇതിൽ മാത്രമല്ല, പലതിലുമുണ്ട്. അപ്പോൾ അതിലേറ്റവും പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ദൈവം എന്തു വെണ്ടയ്ക്ക ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നത്. അദ്ദേഹം ചോദിച്ചതുപോലെ അതിൽ ഒരുപാട് മതങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം കുരു പൊട്ടുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഈ ഓരോരുത്തരും ദൈവം എന്ന് പറയുന്ന ആ വിശ്വാസത്തെ എത്ര സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ആത്മാർത്ഥതയോടെയും ബോധ്യത്തോടെയുമാണോ ചേർത്ത് പിടിക്കുന്നത്, അത്തരം മനുഷ്യർക്ക് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി വേദനയുണ്ടാവുകയും അങ്ങനെ ഒരാൾ മാത്രം പറഞ്ഞു പോയാൽ പോരല്ലോ, അതിന് മറുപടി പറയണമല്ലോ എന്ന് വിചാരിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ലോകത്തൊരുപാട് കുട്ടികളുണ്ട്, ലോകത്തൊരുപാട് ഭാര്യമാരുണ്ട്, പക്ഷേ നമ്മുടെ കുട്ടികളെ പറയുമ്പോൾ നമ്മളെന്തിനാണ് കയർത്ത് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ എന്തിനാണ് തിരിച്ചു ഉപദ്രവിക്കുന്നത്? നമ്മുടെ ഭാര്യയെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചാൽ നമ്മളെന്തിനാണ് അതിന് പ്രതിവിധി തേടുകയും കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ വെച്ചാണെങ്കിൽ അവനെ അടിക്കാനും പോകുന്നത്? ഒരുപാട് ഭാര്യമാരില്ലേ, ഒരുപാട് മക്കളില്ലേ, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്രയും ക്രിമികടി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ് എന്ന വികാരമാണ്. അതുപോലെയാണ് ഇവിടെയും. ഒരുപാട് മതങ്ങളുണ്ടാവാം, ഒരുപാട് ദൈവങ്ങളും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോഴും അവനവൻ വിശ്വസിക്കുന്നതും അവനവൻ സ്നേഹിക്കുന്നതും ആത്മാർത്ഥതയോടെ ആണെങ്കിൽ അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യും, അതിന് നമ്മൾ മറുപടി പറയും. അത് എത്രമേൽ ബോധ്യത്തോടെയാണോ ആ വിശ്വാസത്തെയും ആ വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്ന ദൈവത്തെയും ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് അതുണ്ടാവുക. ഇപ്പോൾ രണ്ടാം കെട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടിയാണെങ്കിൽ ചിലർക്കൊരു പക്ഷേ സ്വന്തം കുട്ടിയോടുള്ള സ്നേഹം തോന്നില്ല. വിവാഹബന്ധം വേർപെടുത്തിയ ഭാര്യയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ ഈ ഭർത്താവ് ചിലപ്പോൾ സന്തോഷിക്കേ ഉള്ളൂ, എൻ്റെ ഭാര്യയായിരുന്നു എന്ന ചിന്ത പോലും അവിടെ ഉണ്ടാവില്ല. എന്തെന്ന് വെച്ചാൽ അവിടെ സത്യസന്ധവും ആത്മാർത്ഥവും നിഷ്കളങ്കവുമായ സ്നേഹം, ബന്ധം അതിനിടയിൽ ഉണ്ടാവുന്നില്ല എന്നതാണ് സത്യം. ആ ബന്ധമുണ്ടാകുമ്പോഴാണ് ഇതുപോലെ കേൾക്കുമ്പോൾ നമ്മൾ മറുപടി പറഞ്ഞു പോകുന്നത്. അതൊരു മതത്തിൻ്റെ പക്ഷത്ത് മാത്രം നിന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, ഇത്രയും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ആ മതവിശ്വാസത്തിൻ്റെ കർമ്മങ്ങളെ അത് പിന്തുടരാൻ വലിയ ഒരു സമൂഹം തയ്യാറായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ വലിയ ഉഷ്ണകാലമാണ്, ഒരുപാട് അസുഖങ്ങളൊക്കെ വരും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അപ്പോൾ വെള്ളം പോലും കുടിക്കാതെ രാവിലെ മുതൽ വൈകിട്ട് വരെയിരിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ അത് വിശ്വസിക്കുന്നവന് അവൻ്റെ നാഥൻ്റെ കൽപ്പനയാണ്, ആ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി മരിച്ചു പോയാലോ, കുഴപ്പമില്ല. മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളവും അത് പ്രയാസമില്ല. അതുകൊണ്ടാണ് 6-7 വയസ്സുള്ള കുട്ടികൾ മുതൽ 90 വയസ്സുള്ളവർ വരെ നോമ്പനുഷ്ഠിക്കുന്നത്. സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ അത് കൊടുക്കുമ്പോൾ നമ്മുടെ യുക്തിയും ബുദ്ധിയും വെച്ച് ചിന്തിച്ചാൽ എൻ്റെ കാശ്, ഞാൻ അധ്വാനിച്ച കാശ് വേറൊരാൾക്ക് എന്തിനു കൊടുക്കണം? എന്നാൽ അത് ഞാൻ വിശ്വസിക്കുന്ന പടച്ചവൻ്റെ കൽപ്പനയായതുകൊണ്ട് അതിൻ്റെ കണക്ക് കൂട്ടി കൃത്യമായി മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതെൻ്റെ ബാധ്യതയാണ്, എൻ്റെ അവകാശമല്ല, കിട്ടുന്നവൻ്റെ അവകാശമാണ് എന്ന് വിശ്വസിച്ച് ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നത് അതുകൊണ്ടാണ്. ഈ കമൻ്റ് എഴുതിയ ആൾ പെതുക്കെ ഒരു FB പേജിൽ ചെന്ന് മക്ക, മദീന, ലൈവ് എന്നൊക്കെ പറയുന്ന പേജുകളിൽ നോക്കിയാൽ ഇതേ നോമ്പും പിടിച്ചുകൊണ്ട് നല്ല വെയിലത്ത് എത്ര ത്യാഗത്തോടെ എത്ര ലക്ഷം ആളുകളാണ് അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടും ബോധ്യമുള്ളതുകൊണ്ടുമാണ്.
അങ്ങനെ ഇഷ്ടവും ബോധ്യവും സ്നേഹവുമുള്ളവർ ഈ വിഷയം വരുമ്പോൾ അതിൽ ഡിഫെൻഡ് ചെയ്യും. അല്ലാത്തവർ നമുക്കെന്തോ വേണം, അയാൾ പറഞ്ഞോട്ടെ, അയാൾ ഇഷ്ടമല്ലേ പറയുന്നത്, അയാളുടെ ദൈവത്തിനെ അയാൾ പറഞ്ഞോട്ടെ, അതിന് എൻ്റെ കാര്യങ്ങൾ നടത്താനും എനിക്ക് ലാഭം ഉണ്ടാക്കാനുമുള്ളൊരു ദൈവം മതി എനിക്കെന്ന് വിശ്വസിക്കുന്ന ആത്മാർത്ഥതയില്ലായ്മ, അതൊരു വിശ്വാസത്തിൽ നല്ലതല്ല. സ്വന്തം വിശ്വാസത്തിൽ ദൈവവിശ്വാസികളാണെങ്കിൽ അതിലടിയുറച്ച് വിശ്വസിക്കണം, അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളുമ്പോൾ ആ മൂല്യങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയോ തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്താൽ ആ വ്യാഖ്യാനമല്ല ശരിയെന്ന് ഉറക്കെ പറയണം അവസാന ശ്വാസം വരെ. അത് ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതിൽ പലപ്പോഴും ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായവും പറയുന്നു, അത്രയേ ഉള്ളൂ. അത് കുരു പൊട്ടി ഒലിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നത് കുരുക്കൾ ഒരുപാട് അങ്ങയുടെ ശരീരത്തുള്ളത് കൊണ്ടാണ്. അതുമാത്രമാണ്.